ഫ്രണ്ട്സ്, ഇനി നമുക്ക് റേഷൻ അരി കൊണ്ട് ബീഫ് മന്തി ഉണ്ടാക്കാം. ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. ആദ്യം അരി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അരി വേവിക്കാനുള്ള വെള്ളം വെക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയി വന്നിട്ട് നമുക്ക് കുക്കർ ഓഫ് ആക്കാം. അരി വെന്തിട്ടുണ്ട്. അരി നല്ലോണം വേവണ്ട. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. വേറൊരു ചെമ്പിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഏലക്ക, പട്ട ഇട്ട് കൊടുക്കാം. രണ്ട് മാഗിക്കട്ട ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. ഗരം മസാല ഇട്ട് കൊടുക്കാം. ചെറിയ ജീരക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ മറന്നുപോയി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കണൽ ഇട്ട് കൊടുക്കാം. ഇനി അത് റൈസിന്റെ മുകളിലായിട്ട് വെക്കാം. ഇനി വേണമെങ്കിൽ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് കുത്തി വെക്കണം. ഇനി കണലിന്റെ മുകളിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇത് അരമണിക്കൂർ ദം ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ദം പൊട്ടിക്കാം. അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണ് ക്ലിക്കും ചെയ്തേക്കും. പിന്നെ നിങ്ങളുടെ കമൻറ്റിൽ അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.